സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം. പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷ് ഒഴിയുന്നു. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും നടനും MLA-യുമായ മുകേഷ് ഒഴിയുന്നു. സിപിഎം തീരുമാനത്തിലാണ് നടപടി. മുകേഷിനെതിരെയുണ്ടായ പരാതിയും ആരോപണവും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിരുന്നു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ MLA-ക്കെതിരായ ആരോപണം ദോഷം ചെയ്യുമെന്ന് അംഗങ്ങൾ പറഞ്ഞു. മുകേഷിനെതിരെ അംഗങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചതായാണ് വിവരം. സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷവും ഉയർത്തിയിരുന്നു. അതേസമയം MLA സ്ഥാനത്ത് നിന്നും മുകേഷ് രാജിവെക്കുന്നില്ല. ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനൊപ്പമാണ് ജില്ലാ നേതൃത്വവും. MLA എന്ന നിലയിൽ മുകേഷ് ആരോപണമൊന്നും നേരിടുന്നില്ല. സിനിമാ താരം എന്ന നിലയിലുള്ള ആരോപണത്തിന്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി. ഹേമകമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ആവശ്യകതയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഷാജിയൻ കരുൺ അധ്യക്ഷനായി സിനിമാ നയ രൂപീകരണ സമിതി രൂപീകരിച്ചത്. എന്നാൽ ലൈംഗിക ആരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ തുടരരുതെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷമടക്കം രംഗത്തെത്തിയിരുന്നു. സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യം. നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. സിപിഎമ്മിന് അധികകാലം സംരക്ഷിക്കാനാകില്ല. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനവും തീരെ മോശം. മുകേഷിന്റെ രാജി അനിവാര്യമായേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ചർച്ചയാവുകയാണ്. നടനും സിപിഎം MLA-യുമായ മുകേഷിന്റെ രാജി അനിവാര്യമായേക്കും. മുകേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉയരുകയും പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പോലും കടുത്ത വിമർശനം ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ സിപിഎമ്മിനോ ഉന്നത നേതാക്കൾക്കോ ഇദ്ദേഹത്തെ അധികകാലം സംരക്ഷിക്കാനാകില്ല. മാത്രമല്ല, ആരോപണങ്ങൾ ഉയർന്നതോടെ രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ചു. പ്രസിഡന്റ് മോഹൻലാൽ അടക്കം AMMA-യുടെ മുഴുവൻ ഭാരവാഹികളും കൂട്ട രാജിവരെ സമർപ്പിച്ചു കഴിഞ്ഞു. മുകേഷ് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വീട്ടിലെത്തി അവരുടെ അമ്മയോട് പോലും മോശമായി പെരുമാറിയെന്നും ഒടുവിൽ അടിച്ചു പുറത്താക്കുകയായിരുന്നുവെന്നുമാണ് നടി സന്ധ്യ കഴിഞ്ഞ ദിവസം തുറന്നടിച്ചത്. മിനു മുനീറാണ് കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത്. മുകേഷ് രാജിവെക്കണമെന്ന് ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും മറ്റും ആവശ്യപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. പാർട്ടിക്കുള്ളിലും മുകേഷിനോടുള്ള രോഷം ശക്തമാണ്. മുൻപേ തന്നെ വിവാദങ്ങളിൽ ചാടി പാർട്ടിയെ നാണം കെടുത്തിയിട്ടുള്ള നടനാണ് മുകേഷ്. അന്നു മുതൽക്കേ മുകേഷിനോട് പാർട്ടിയിലെ പലർക്കും ദേഷ്യമുണ്ട്. പുതിയ ആരോപണങ്ങൾ കൂടി വന്നതോടെ മുകേഷിനെ പിടിച്ചു നിൽക്കാൻ പോലും ആകാത്ത സാഹചര്യമാണ് വന്നിട്ടുള്ളത്. ആരോപണങ്ങൾ പാർട്ടിക്ക് നാണക്കേറുണ്ടാക്കിയെന്നാണ് പാർട്ടി കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. വനിതാ അംഗങ്ങളടക്കം മുകേഷിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. രോഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ കൊണ്ട് രാജിവയ്പ്പിച്ച് തലയൊരുക്കാനുള്ള ശ്രമങ്ങളും ചർച്ചയായിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം രോഷം തണുപ്പിക്കാനാകില്ല. MLA എന്ന നിലയ്ക്കുള്ള പ്രവർത്തനവും തീരെ മോശമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ഒരു കാരണവും ഇതുതന്നെയാണെന്നും ആക്ഷേപമുണ്ട്. മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന ആക്ഷേപം അനുദിനം ശക്തമാകുന്നതിനിടെയാണ് ഇത്തരം മോശമായ ആരോപണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത്. അതിനാൽ രാജിക്കുള്ള ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. അമ്മ ഭാരവാഹികൾ വരെ രാജിവെച്ച സാഹചര്യത്തിൽ മുകേഷിന്റെ MLA സ്ഥാനത്ത് നിന്നുള്ള രാജിയും അനിവാര്യമായേക്കും. സർക്കാരിന്റെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിയുന്ന കാര്യത്തിൽ മുകേഷിന് തീരുമാനമെടുക്കാമെന്ന് സമിതിയുടെ അധ്യക്ഷൻ ഷാജിയൻ കരുൺ വ്യക്തമാക്കിയിരുന്നു. MLA എന്ന നിലയിൽ ധാർമ്മിക ബാധ്യത പലതുമുണ്ട്. അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നും ഷാജിയൻ കരുൺ പറഞ്ഞിരുന്നു. ഒരു വർഷം മുൻപാണ് നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത്. അതിനാൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന കുറ്റപ്പെടുത്തലുകളെ മുഖവിലേക്ക് എടുക്കുകയോ വിശദീകരിക്കുകയോ വേണ്ടെന്നാണ് പാർട്ടി നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ഭാഗമായ സംവിധായകൻ രഞ്ജിത്തിനും മുകേഷ് MLA-ക്കുമെതിരെയാണ് ഇതുവരെ ആരോപണം ഉയർന്നിട്ടുള്ളത്. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടെന്ന നിലപാടിലാണ് സിപിഎം. ആരോപണം ഉയരുമ്പോൾ MLA സ്ഥാനം രാജിവെക്കുന്ന രീതി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ മറ്റു പദവികളിൽ ആ സംരക്ഷണം വേണ്ടെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള സംഭവങ്ങൾ പാർട്ടി പരിശോധിക്കും. ആരോപണം നേരിടുന്നവർ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന വാദങ്ങളെയും പാർട്ടി ഏറ്റെടുക്കേണ്ടെന്നും സിപിഎമ്മിൽ ധാരണയുണ്ട്. സിനിമാ നയരൂപവൽക്കരണ സമിതിയിൽ മുകേഷിന് തുടരാൻ കഴിയാത്ത സ്ഥിതിയാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ പിന്മാറ്റവും ഉടനുണ്ട്. ഇല്ലെങ്കിൽ ഒഴിയാനുള്ള നിർദ്ദേശം സിപിഎമ്മോ സർക്കാരോ നൽകാനാണ് സാധ്യത. ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും ബി ഉണ്ണികൃഷ്ണനെ ഒഴിവാക്കണമെന്ന സംവിധായകൻ വിനയൻ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ വ്യക്തിയെ നയരൂപീകരണ സമിതിയിൽ നിയമിക്കരുതെന്നാണ് ആവശ്യം. തൊഴിൽ നിഷേധത്തിനും രഹസ്യ വിലക്കിനുമെതിരെ കോടതി നടപടി നേരിട്ടയാളാണ്. 12 വർഷക്കാലത്തോളം സിനിമയിടത്ത് നിന്ന് വളരെയധികം ഉപദ്രവിച്ചയാളാണ് ബി ഉണ്ണികൃഷ്ണൻ. അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും സുപ്രീംകോടതിയും ശരിവയ്ക്കുകയും ചെയ്തിരുന്നു. അമ്മ സംഘടനയിലെയും ഫെഫ്കയിലെയും ഉൾപ്പെടെ നിരവധി പേർക്ക് പിഴശിക്ഷ ഈടാക്കുകയും ചെയ്തിരുന്നു. അത്തരക്കാരെ നയരൂപീകരണ സമിതിയിൽ ഉൾപ്പെടുത്തരുത്. നേരിട്ട ദുരനുഭവം തുറന്നു പറഞ്ഞാണ് വിനയന്റെ കത്ത്. കോൺക്ലേവിന് മുന്നോടിയായാണ് നയരൂപീകരണ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. ഇതിനാലാണ് മുകേഷിന്റെയും ബി ഉണ്ണികൃഷ്ണന്റെയും പേര് ഉൾപ്പെടുത്തിയതും. മുകേഷ് സമിതിയിൽ നിന്ന് മാറണമെന്നാണ് പാർട്ടി നിർദ്ദേശമെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺക്ലേവിന്റെ സംഘാടകനായി സർക്കാർ നിർദ്ദേശിച്ച രഞ്ജിത്താണ്
ലൈംഗിക ആരോപണം നേരിട്ടതോടെ ആദ്യം പുറത്തു പോയത്. മുൻനിരയിൽ ഉണ്ടാകേണ്ട അമ്മ പ്രതിനിധികളും ഇനിയില്ല. കോൺക്ലേവ് നടത്തുന്നതിൽ വൻ പ്രതിസന്ധിയാണ് സർക്കാരിന് നിലനിൽക്കുന്നതെന്ന് ചുരുക്കം. അതിക്രമം നടത്തിയ മുഴുവൻ ആളുകളുടെയും പേരുകൾ പുറത്തു വരണമെന്ന് മൗനം വെടിഞ്ഞ് ഫെഫ്ക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ പുറത്തു വരണമെന്ന് ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടന ഫെഫ്ക. ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നത് ഉചിതമാകില്ലെന്നും ഫെഫ്ക അറിയിച്ചു. സിനിമയിലെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ അതിജീവിതകൾക്ക് പരാതിപ്പെടാനും കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായും ഫെഫ്ക അറിയിച്ചു. യുവനടിയുടെ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവുമായി നടൻ സിദ്ദിഖ്. കൊച്ചിയിലെ അഭിഭാഷകനുമായി നടൻ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് സിദ്ദിഖിന്റെ തീരുമാനം. ബലാത്സംഗം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നും കാണിച്ച് നടി നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസാണ് സിദ്ദിഖിനെതിരെ കേസെടുത്തത്. തിരുവനന്തപുരം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പരാതിക്കാരിയെ 2016 സിദ്ദിഖ് ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിലുള്ളത്. DGP ഇമെയിൽ മുഖേനയാണ് നടിയുടെ പരാതി. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിളിച്ചു വരുത്തി 2016 തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബലാത്സംഗം ചെയ്തുവെന്ന് പരാതിക്കാരൻ നേരത്തെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. 2016 ജനുവരിയിലോ ഫെബ്രുവരിയിലോ തിരുവനന്തപുരം നിലാ തിയേറ്ററിൽ തന്റെ സുഖമായിരിക്കട്ടെ സിനിമയുടെ പ്രിവ്യൂവിനാണ് രേവതിയെ കണ്ടത്. മാതാപിതാക്കൾക്കൊപ്പമാണ് സംസാരിച്ചത്. മോശമായി സംസാരിക്കുകയോ ലൈംഗികമായി പീഡിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. 8.5 വർഷത്തിനിടെ താൻ ബലാത്സംഗം ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഇതിനിടെ 2019 2021 രണ്ടുവട്ടം തനിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ ആരോപണങ്ങളിലും ബലാത്സംഗം ആരോപിച്ചിരുന്നില്ലെന്നും സിദ്ദിഖ് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആരോപണം ഉയർന്നതിന് പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരുന്നു. കൂടാതെ നടിക്കെതിരെ സിദ്ദിഖ് DGP പരാതി നൽകുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് മലയാള സിനിമാ വ്യവസായത്തെ ആസൂത്രിതമായി കരിവാരത്തേക്കാൻ നടക്കുന്ന ക്രിമിനൽ ഗൂഢാലോചന വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പരാതി. താൻ രാജിവെച്ചിട്ടില്ലെന്ന് സരയു, വ്യക്തിപരമായി എതിർപ്പുണ്ടെന്ന് അനന്യ, കൂട്ടരാജിക്ക് പിന്നാലെ വീണ്ടും അമ്മയിൽ ഭിന്നത. അമ്മ കൂട്ടരാജി തീരുമാനം തള്ളി എക്സിക്യൂട്ടീവ് അംഗം സരയു മോഹൻ താൻ രാജിവെച്ചിട്ടില്ല, ഇപ്പോഴും നിർവാഹക സമിതി അംഗമാണ്, കോലാഹലങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മോഹൻലാൽ രാജിവെച്ചതെന്നും സരയു ഒരു മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താനിതുവരെ കമ്മിറ്റിയിൽ രാജി സമർപ്പിച്ചിട്ടില്ല. അമ്മ യോഗത്തിലും അങ്ങനെയൊരു നിലപാടാണ് എടുത്തത്. കൂട്ടരാജിയുടെ കാര്യത്തിൽ ഭിന്ന അഭിപ്രായങ്ങളുണ്ടായിരുന്നു. കുറച്ചുപേർ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അമ്മ മാത്രം അഡ്രസ്സ് ചെയ്ത് നടത്തേണ്ട ഒരു വാർത്താ സമ്മേളനമായിരുന്നില്ല അത്. അമ്മയും ചലച്ചിത്ര മേഖലയിലെ എല്ലാ പ്രവർത്തകരും അഡ്രസ്സ് ചെയ്ത് നടത്തപ്പെടേണ്ടിയിരുന്ന ഒരു വാർത്താ സമ്മേളനമായിരുന്നു. അതുതന്നെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും പങ്കുവച്ചിട്ടുള്ള അഭിപ്രായം. ഇത്തരം കോലാഹലങ്ങളിലും ഇടപെടലുകളിലും താല്പര്യമില്ലാത്ത അദ്ദേഹത്തിന്റേതായ സൈലന്റ് സ്പേസിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻലാൽ. ഒരുപക്ഷെ അതായിരിക്കും അദ്ദേഹത്തെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. നാളെ മുതൽ നമ്മളോട് സഹകരിക്കില്ല എന്ന രീതിയിലൊന്നുമല്ല അദ്ദേഹം സംസാരിച്ചതെന്നും സരയു വ്യക്തമാക്കുകയാണ്. ഒരേ സമയത്ത് കോടികൾ വാങ്ങുകയും മറുവശത്ത് കൈനീട്ടം പ്രതീക്ഷിച്ചിരിക്കുന്ന മറ്റൊരു വിഭാഗവും ഒരു കുടക്കീഴിലുള്ള സംഘടനയാണ് അമ്മ. വളരെ സാധാരണക്കാരായ അംഗങ്ങൾ അമ്മയിലുണ്ട്. അവരെ നിരാശപ്പെടുത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല, പക്ഷേ ആ ഒരു ചെറിയൊരു ശ്രമം ആത്മാർത്ഥമായി അംഗങ്ങൾക്ക് വേണ്ടി തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സരയു പറയുന്നത്. അതിനിടെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിട്ടതിൽ പ്രതികരണവുമായി നടി അനന്യയും രംഗത്തെത്തി. വ്യക്തിപരമായി തനിക്ക് എതിർപ്പുണ്ടായിരുന്നു. മറ്റു 3 പേരുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഭൂരിപക്ഷത്തിന്റെ തീരുമാനം കമ്മിറ്റി പിരിച്ചുവിടണമെന്നായിരുന്നു. അതിനൊപ്പം നിൽക്കുന്നുവെന്നും അനന്യ പ്രതികരിച്ചു.